വഖഫ് നിയമത്തിൽ കാതലായ മാറ്റങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. വഖഫ് നിയമത്തിൽ കാര്യമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കും. ബില്ലിന്റെ പകർപ്പ് എം പിമാർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. വഖഫ് നിയമ ഭേദഗതി ബിൽ 1995 നിയമത്തിൽ വ്യാപകമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്. നിരന്തര ആവശ്യങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ നടപടിയെന്നാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ അവകാശവാദം. നിയമത്തെ ഏകീകൃത വഖഫ് മാനേജ്മെന്റ് ശാക്തീകരണം കാര്യക്ഷമത വികസന നിയമം 1995 എന്ന് പുനർനാമകരണം ചെയ്യാനും വഖഫ് ബോർഡുകളിൽ മുസ്ലിം സ്ത്രീകളുടെയും അമുസ്ലിങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കാനും ബില്ലിൽ നിർദ്ദേശിക്കുന്നു. നിലവിലുള്ള സുന്നി ഷിയ വഖഫ് ബോർഡുകൾക്ക് പുറമെ ബൊഹ്റ, അക്കഖാൻ എന്നീ വഖഫുകൾ കൂടി ഉൾപ്പെടുത്താനും ബിൽ നിർദ്ദേശിക്കുന്നു. സ്വത്തിന്റെ നിയമാനുസൃത ഉടമയും അത്തരം സ്വത്ത് കൈമാറുന്നതിനോ സമർപ്പിക്കുന്നതിനോ കഴിവുള്ളവരല്ലെങ്കിൽ ഒരു വ്യക്തിയും വഖഫ് സൃഷ്ടിക്കരുത് എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഒരു വസ്തുവിനെ വഖഫായി പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരങ്ങളും വെട്ടിക്കുറയ്ക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ബിൽ. വഖഫ് ബോർഡുകളെ നിയന്ത്രിക്കുന്ന സമിതികളിൽ മുസ്ലിം സ്ത്രീകളുടെയും മുസ്ലിം ഇതര മതവിഭാഗങ്ങൾ യും പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്നും ബില്ലിലുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും വസ്തു സർക്കാർ വസ്തുവാണോ എന്ന കാര്യത്തിൽ എന്തെങ്കിലും ചോദ്യമുയർന്നാൽ വിഷയം അധികാര പരിധിയിലുള്ള കളക്ടറുകളുടെ പരിഗണനയ്ക്ക് വിടും. കളക്ടർ അന്വേഷണം നടത്തി അത്തരം വസ്തു സർക്കാർ സ്വത്താണോ അല്ലയോ എന്ന് നിർണയിക്കും. ജില്ലാ മജിസ്ട്രേറ്റ് റിപ്പോർട്ട് നൽകുന്നതുവരെ വഖഫ് സ്വത്ത് പ്രഖ്യാപനത്തിൽ കളക്ടർക്ക് നിർണായക പങ്കുണ്ടെന്ന് കരട് ബില്ലിൽ പറയുന്നു. കൂടാതെ ട്രൈബ്യൂണലിന്റെ വ്യാപകമായ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ ബിൽ നിർദ്ദേശിക്കുന്നു. ട്രൈബ്യൂണലിന്റെ തീരുമാനം അന്തിമമാണെന്ന് പ്രസ്താവിക്കുന്ന വ്യവസ്ഥ ഒഴിവാക്കാനും ബിൽ നിർദ്ദേശിക്കുന്നുണ്ട്. നിലവിലെ വഖഫ് നിയമത്തിൽ 40 ഭേദഗതികളാണ് ബില്ല് നിർദ്ദേശിച്ചിരിക്കുന്നത്. വഖഫ് ബോർഡുകൾക്കുമേൽ സർക്കാർ നിയന്ത്രണം വരുന്നതോടെ ബോർഡുകളുടെ സ്വാതന്ത്ര്യവും സ്വയംഭരണവും നഷ്ടമാകും. രാജ്യത്താകെയുള്ള 8.7 ലക്ഷം വഖഫ് സ്വത്തുക്കൾ 9.4 ലക്ഷം ഏക്കർ വരുമെന്നാണ് കേന്ദ്ര സർക്കാർ കണക്ക്. 1954 വഖഫ് നിയമത്തിൽ 1996 2013 പാർലമെന്റിൽ ഭേദഗതികൾ കൊണ്ടുവന്നിരുന്നു.